ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് വടക്കഞ്ചേരി സോയോ മൈ സ്റ്റോറിലാണ്. 8th ബ്രാൻഡ് സ്റ്റുഡിയോ മൈ സ്റ്റോർ നമ്മുടെ സോയോയുടെ. അപ്പം നമുക്കറിയാൻ പറ്റും ഒരുപാട് നമ്മുടെ മലബാറിൽ തുടങ്ങി ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള മൈ സ്റ്റോറുകൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊക്കെ ഒരുപാട് ആളുകളുടെ കഠിനത്തുണ്ട്. പലരും എന്നോട് ചോദിക്കും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ടീമിനെ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കാണാം, നമ്മുടെ ടീമിന് ആദ്യം പോയി കാണാം. ഓക്കെ, റെഡി? അപ്പോൾ ഇവിടെ സത്യത്തിൽ തന്നെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് നമ്മുടെ ഓരോരോ പ്രൊഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്തത്. ഇതൊരു മിനി നമ്മുടെ സെറ്റപ്പാണ്. നമുക്ക് പല രീതിയിലുള്ള നമ്മുടെ സ്റ്റോറുകളുണ്ട്. മിനി മാർട്ടുണ്ട്, ഹൈപ്പർ മാർട്ട്, അങ്ങനെ ഒരുപാട്. ഇതൊരു മിനി സ്റ്റോറായിട്ടാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരുപാട് നമ്മുടെ എന്താ പറയുക, ഓരോ പ്രൊഡക്റ്റുകളും നല്ല രീതിയിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൊരു. അപ്പം ഇത് വലിയൊരു എന്താ പറയുക, നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നിങ്ങൾ വയ്ക്കും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ബാക്ക് നമുക്ക് വേണ്ടി ഒരുപാട് ആളുകൾ കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടി ടീം വർക്ക് ഉണ്ട്. ഈ ടീമുകൾ തന്നെ വയ്ക്കാം. നമുക്കൊരു കോർ ടീമുണ്ട്. നമുക്ക് ആ കോർ ടീമാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്. അപ്പം ആരൊക്കെ നമുക്ക് പരിചയപ്പെടാം? ആ, ഇതാണ് നമ്മുടെ സിഇഒ ഫൈസൽ സാർ. ഇതേ നമ്മുടെ ഓപ്പറേറ്റിംഗ് ഓഫീസർ ഫൈസൽ കാ. എങ്ങനെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുന്നത് സോയിൽ വന്ന ശേഷം? ഓക്കെ. ഷിയാബ് സാറെ സംബന്ധിച്ചിടത്തോളം സോയോ എന്ന് പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്നൊവേഷൻ, അതായത് അദ്ദേഹം ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസിൽ നിന്നാണ് അദ്ദേഹം സോയോ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് തന്നെ എത്തിയിട്ടുള്ളത്. പക്ഷേ അത് എത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ വളരെ ഊണിലും ഉറക്കത്തിലും ഒക്കെയുള്ള ചിന്തയുടെ ഏറ്റവും വലിയ സ്വപ്നത്തിൻ്റെ ഒരു സാക്ഷാത്കാരമായിരുന്നു സോയോ എന്നുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് അദ്ദേഹത്തെ എത്തിച്ചിട്ടുള്ളത്, ഞാൻ ഇത്രയും കാലം അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ, ഏതൊരു ഗോളും അച്ചീവ് ചെയ്യണം എന്ന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിറ്റർമിനേഷനാണ് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കി. ഇതാണ് ഏതൊരു ബിസിനസ്സുകാരനും സക്സസ് ആവാനുള്ള ഏറ്റവും വലിയ ഒരു പിന്നെ മാർഗം എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. അതിന് ഏറ്റവും വലിയ ഒരു താങ്ക്സ് ഞാൻ പറയുകയാണ്. ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു 101 എന്ന് അദ്ദേഹം പറയുന്ന 2027 101 ബ്രാൻഡ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് അത് അച്ചീവ് ആകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. താങ്ക് യു ഫൈസൽ സാർ. താങ്ക് യു, താങ്ക് യു. അതുപോലെ നമ്മുടെ മാർക്കറ്റിംഗ് ഹെഡായിട്ടുള്ള നമ്മുടെ VP, നമ്മുടെ വൈസ് പ്രസിഡന്റ് റഷീദ് സാർ. ഓക്കെ, ഇതാണ് നമ്മുടെ റഷീദ് ഭായ്. ഓക്കെ സാർ, എങ്ങനെയുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ്? നമ്മുടെ സോയയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സോയയുടെ എക്സ്പീരിയൻസ് ഏകദേശം ഒരു വർഷം മുമ്പ് അന്ന് ഷിയാബ് കണ്ടൊരു സ്വപ്നം ഓരോന്നായിട്ട് ഇങ്ങനെ പൂവണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷിയാബിൻ്റെ ഒരു പ്രത്യേകത, ഏതൊരു നാട്ടിൽ ചെന്ന ആ നാട്ടേന്നാണ്. ഇപ്പം ഞാൻ അത്ഭുതപ്പെടുകയാണ്. വടക്കാഞ്ചേരി ഇപ്പം ഒന്ന് പള്ളിയിൽ പോയപ്പോൾ അവിടെയുള്ള ഫുൾ ആളുകളായിട്ട് ഷിയാബ് കമ്പനിയാണ്. അത് ഷിയാബിൽ നിന്ന് പഠിക്കേണ്ട ഒരു വലിയ പാഠമാണ്. ഇതേപോലെ ഓരോ നാടുകളിൽ പോയിട്ടും മൈ സ്റ്റോറുകൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഞങ്ങൾ ഏകദേശം ഇപ്പോൾ 6th വയനാട് ഓപ്പൺ ചെയ്യാൻ പോവാണ്, കോട്ടയത്ത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇങ്ങനെ ഞങ്ങൾ ഉദ്ഘാടനങ്ങൾക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഒരു ദിവസങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതുപോലെ ഒരുപാട് മൈ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യാൻ നിങ്ങളുടെ ടീമിനെല്ലാവർക്കും സാധിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് നമ്മുടെ പാലക്കാട് ഹെഡായിട്ട് നമ്മുടെ ചാക്കോച്ചി വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, വളരെ ഡെഡിക്കേഷൻ ആയിട്ടുള്ള, വളരെ ഡീലർഷിപ്പിലുള്ള മുന്നോട്ട് വരുന്ന നമ്മുടെ സോയോയെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ കഴിവുള്ള നല്ല കപ്പാസിറ്റി ഒരാളാണ് ചാക്കോച്ചി. താങ്ക് യു ചാക്കോച്ചി. ഇതാണ് ചാക്കോച്ചി പാലക്കാട്. ഷിഹാബായിനെ പരിചയപ്പെട്ടതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ കരുതുന്നു. കാരണം ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് വെറുതെ ഇരിക്കുന്നൊരു സമയത്ത് പെട്ടെന്ന് ഒരു യൂട്യൂബിൽ ഒരു ഇത് കാണുന്നു, ഒരു ഡീലർഷിപ്പിനെ പറ്റി സംസാരിക്കുക. അപ്പോൾ എൻ്റെ ചിന്തയിൽ എന്ത് ചെയ്യും എന്നാലോചിച്ചിരുന്ന എന്നെ ഷിഹാബായ് ഒരു ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുന്നു. അപ്പോൾ എനിക്ക് പല ആശയങ്ങളും പറഞ്ഞു തന്നപ്പോൾ എനിക്ക് തോന്നി അതിന് കഴിവുള്ള ഒരു വ്യക്തിയാണ് ഈ ഷിഹാബ് സാറെന്ന് മനസ്സിലായപ്പോൾ ഞാൻ കുറേ ആശയങ്ങൾ ഞങ്ങൾ പങ്കുവച്ചു. അതിൻ്റെ ഭാഗമായി ഗൾഫിൽ നിന്ന് വന്ന എനിക്ക് അതിമനോഹരമായ ഒരു സ്വയോടെ ഷോറൂം വടക്കഞ്ചേരിയിൽ ഓപ്പൺ ചെയ്ത് തന്ന ഷിഹാബ് സാറിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. അതുപോലെ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഗൾഫിൽ നിന്ന് വന്ന് വെറുതെ ഇരുന്ന് കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷിഹാബ് സാറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത, ഇപ്പോൾ കോട്ടയത്താണെങ്കിൽ ഷിഹാബ് സാർ കോട്ടയക്കാരനാവുന്നു, പാലക്കാടാണെങ്കിൽ പാലക്കാട്ടുകാരനായി മാറുന്നു, തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്ത്. അത് നിങ്ങളുടെ ഏതാവശ്യവും ഷിഹാബ് സാറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആശയം പലതാണെങ്കിലും അത് അതിനെ കേന്ദ്രീകരിച്ച് അല്ലെ ക്രമീകരിച്ച് ഒരു മൈ സ്റ്റോർ എന്ന സ്വപ്നം, 101 ഷിഹാബ് സാറിൻ്റെ സ്വപ്നം, അത് ഈ പാലക്കാട് ഞങ്ങളിപ്പോൾ 4th ഷോറൂമിന് ഇപ്പം ഭാഗം വെച്ച് തുടങ്ങി. ഇനിയും കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നും ഓരോ മൈ സ്റ്റോർ എന്നുള്ള, അല്ല, ഒരു ജില്ലയിൽ 10 മൈ സ്റ്റോർ എന്നുള്ളൊരു സ്വപ്നമാണ് ഷിഹാബ് സാറിനുള്ളത്. അപ്പം എന്നെ ഇതിൽ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷിഹാബ് സാറുമായിട്ട് ബന്ധപ്പെടുക. ഷിഹാബ് സാർ അതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും സപ്പോർട്ടുകളും നിങ്ങൾക്ക് ചെയ്തു തരും. ഗൾഫിൽ നിന്ന്, പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർ ബന്ധപ്പെടുക. അതിനുള്ള ഏറ്റവും ഒരു മൈ സ്റ്റോർ നിങ്ങളുടെ ജില്ലയിൽ ഷിഹാബ് സാർ ചെയ്തു തരും.
എല്ലാവിധ ആശംസകളും. സത്യത്തിൽ വളരെ സന്തോഷമുള്ള നിമിഷം എന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ വന്നിട്ട് 4 പുതിയ ഔട്ട്ലെറ്റുകൾ മൈ സ്റ്റോറുകള് പാലക്കാട് നമ്മൾ എന്ത് ചെയ്ത് നമ്മളത് എഗ്രി ചെയ്തവര് ഇന്ന് അത് വലിയൊരു സന്തോഷം തന്നെയാണ്. നമ്മുടെ സോയോനെ സംബന്ധിച്ചുള്ള വലിയൊരു സന്തോഷം തന്നെയാണ്. പുതിയ 4 മൈ സ്റ്റോറുകൾ ഓൾറെഡി 2 കൊണ്ട് ഓൾറെഡി ഇവിടെ വരുന്നത് അത് തീർച്ചയായും നമ്മുടെ ടീമിൻ്റെ ഒരു കഴിവ് തന്നെയാണ്, ചക്കോട്ടുള്ള ആളുകളുടെ ഒരു ഗോൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ സോയോക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു നമ്മുടെ ബിബിൻ. ബിബിൻ നമ്മുടെ IT ഹെഡാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോറൂമുകളൊക്കെ ഏത് രീതിയിൽ ഡിസൈൻ ചെയ്യണം എന്നുള്ളതൊക്കെ വളരെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് ബിബിൻ. ബിബിൻ വാ, ബിബിൻ ഓൾറെഡി ഒരു 10-12 വർഷത്തോളമായി നമ്മുടെ കൂടെ ഉണ്ട്. ബിബിൻ എന്താണ് നമ്മുടെ എക്സ്പീരിയൻസ്? ഇപ്പോൾ നേരത്തെ ഒരുപാട് കമ്പനി ഉണ്ട്, ഇപ്പോൾ സോയോ എന്ന് ഒരു 4 സോയോൻ്റെ കൂടെ വളരെ ഡെഡിക്കേറ്റഡായിട്ട് ബിബിൻ ഉണ്ട്. എന്താണ് എക്സ്പീരിയൻസ്? ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മൾ സോയോൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സോയോൻ്റെ എല്ലാ വളർച്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കറക്റ്റായിട്ടുള്ള ഒരു വളർച്ചയിലേക്ക് നയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലീഡറിൻ്റെ ഒരു സഹായത്തോടെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും നമുക്ക് കമ്പനിയുടെ ഭാഗത്തുനിന്നായാലും ഷിയാബക്കൻ്റെ ഭാഗത്തുനിന്നായാലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുതന്നെയാണ് നമ്മൾ മുന്നോട്ടുള്ള ഒരു വിജയത്തിൻ്റെ ഒരു ഇതായിട്ട് നമുക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു. ഞങ്ങളുടെ കൂടെ തന്നെ ഒരു 10-12 വർഷത്തിന് മേലായി ഞങ്ങളുടെ കൂടെ ഉള്ള ആബിദ്, ഇന്ന് നമ്മുടെ ഫൈനാൻസ് ഹെഡാണ് ആബിദ്. ആബിദ് ഒരുപാട് നമ്മുടെ ഈ എന്താ പറയുക സോയോയും അത് മുമ്പുള്ള എല്ലാ കമ്പനികളും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇപ്പോഴും നമ്മുടെ കൂടെ ഏത് പാതിരാത്രത്തിലും നമ്മുടെ കൂടെ ഉണ്ട്. ആബിദ്, ആബിദ് വാ, എന്താണ് ആബിദ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? വളരെ സന്തോഷം തോന്നുന്നു എന്നോട് നിൽക്കുന്നതിൽ. പിന്നെ ഷിയാബ് സാറ് ഷിയാബ് സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അതിൻ്റെ തുടക്കത്തിലുള്ളൊരു ആൾ എന്ന നിലയിൽ അന്ന് കണ്ട വിഷൻസ് ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സ്റ്റേജിൽ നിൽക്കുമ്പോഴും നമുക്ക് അതാണ് പറയാനുള്ളത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ കണ്ടതിൽ ഷിയാബ് സാറ് എത്ര വലിയ പ്രതിസന്ധികൾ മുന്നിൽ വന്നാലും നിസ്സാരമായിട്ട് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് പോകണൊരു ക്യാരക്ടർ, അത് ഞാൻ വേറെ അപൂർവം ചില ആളുകളെ കണ്ടിട്ടുള്ളൂ. അത് അതുകൊണ്ടാണ് ഇങ്ങനൊരു നിലയിലെത്താൻ കഴിയുന്നത്. പിന്നെ ഈ സോയോനെ ഏറ്റവും ലോകമെമ്പാടും ഉയർത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ ഓരോരോ സ്റ്റുഡിയോകളും നമ്മുടെ ഓരോരോ ഇവൻറ്റുകളും വളരെ ഭംഗിയായിട്ട് അത് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന നമ്മുടെ സുരേഷ് തിരൂർ ഇവിടെ ഉണ്ട്. നമ്മുടെ മീഡിയ ഹെഡായിട്ടുള്ള സുരേഷ് ഭായി ഇവിടെ നിന്ന് വരൂ. സുരേഷ് ഭായി, എന്താണ് നിങ്ങളുടെ ഒരു നമ്മുടെ ടീമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? സുരേഷ് ഭായി, സോയോനെ പറ്റി ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യമായി മീഡിയ രംഗത്ത് 15 വർഷമായെങ്കിലും ആദ്യമായിട്ട് പുത്തനത്താണിയുള്ള ഒരു ഷോറൂമിനാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഞങ്ങൾ പ്രസ് മീറ്റ് ആയിട്ട് വന്നിട്ട് പ്രസ് മീറ്റ് വന്നപ്പോൾ അവിടുന്ന് പരിചയപ്പെടുകയും പിന്നെ ആ ഷോറൂമിൻ്റെ ഇനോഗ്രേഷൻ പറയുന്നത് അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. ആ ബന്ധം ഇന്നിപ്പോൾ 8 ഷോറൂം അല്ലേ, 8 ഷോറൂം, അത് ആ ഇതുവരെ ഞങ്ങളുടെ ബന്ധമുണ്ട്. മാത്രമല്ല ഈ പ്രൊമോഷൻ, അതായത് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. പിന്നെ പോലുള്ള മീഡിയ രംഗത്തുള്ള ആളുകളൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് പുള്ളി. എന്തായാലും ഈ സോയോൻ്റെ ഇതുവരെയുള്ള എല്ലാ ഫംഗ്ഷനും നമ്മൾ വളരെ വൃത്തിയായി ചെയ്തിട്ടുണ്ട് വിചാരിക്കുന്നില്ല. ഇനിയുള്ള എവിടെ വിളിച്ചാലും ഇപ്പോൾ റെഡിയാണ്. എറണാകുളത്ത് എറണാകുളം റെഡി, ഗുജറാത്ത് ഗുജറാത്തിൽ റെഡി, പാലക്കാട് പാലക്കാട്, അത് ഒരു മടിയില്ലാതെ എന്താ ചെയ്യുന്ന ജോലി വളരെ കൃത്യമായിട്ട് ആത്മാർത്ഥമായി ചെയ്യാൻ പറ്റുന്ന ചുരുക്കം ചില ആളുകൾ പെട്ടാണ് സുരേഷ് ഭായി. താങ്ക് യു. എന്തായാലും തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ ഇനിയും നമുക്ക് ടീമുകളുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടുള്ള നമ്മുടെ ജഫർ അലി താനൂര്, അദ്ദേഹമാണ് നമ്മുടെ വീഡിയോകളൊക്കെ ലോകത്തിന് മുന്നിൽ വളരെ എന്ത് ആശയങ്ങൾ കൊടുത്താലും നിമിഷ നേരങ്ങൾക്കുള്ളിൽ അത് വളരെ ക്രിയേറ്റീവായിട്ട് വളരെ അടിപൊളി കണ്ടൻറ്റായിട്ട് ചെയ്തിരുന്ന നമ്മുടെ ജാഫർ ഉണ്ട്. ജാഫർ അലി, താങ്ക് യു. ജാഫർ അലി, എങ്ങനെയുണ്ട് നമ്മുടെ സോയോയുടെ ഒരു എന്താ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയത് ഒരു വീഡിയോ കണ്ടിട്ടാണ്. എൻ്റെ നാട്ടുകാരനായിട്ടുള്ള ഷിയാബ് എന്ന വ്യക്തി ഇങ്ങനെ ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തി എത്താനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലായത് അന്ന് തന്നെ. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോക്ക് താഴെ കമൻ്റ് ഇട്ട് ചെറുപ്പം മുതലേ കണ്ടുപരിചയം, എൻ്റെ വീടിൻ്റെ മുമ്പ് കൂടെ നടന്നു പോയിരുന്നു. അന്ന് ഞങ്ങൾ പരിചയക്കാരാണ്. പിന്നെ നാട്ടുകാരായ ഒരു വ്യക്തി ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിയത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എന്നെ പോലത്തെ ചെറിയ കഴിവുള്ള ആൾക്കാർ ആ കഴിവുകളെ എൻകറേജ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഷിയാബ് സാറിനെ പോലത്തെ ഉള്ള ആൾക്കാർ അനിവാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ VP റഷീദ് ഭായ്, എൻ്റെ എല്ലാ കാര്യത്തിലും എനിക്ക് എൻ്റെ കഴിവുകൾ കണ്ടെത്തി എന്നെ താനൂരിലെ ഒരു സംഘടനയിലേക്ക് കൈപിടിച്ച് ഏൽപ്പിച്ചെന്ന് അവരൊക്കെയാണ് ഈ കമ്പനിയുടെ കൂടെ എനിക്ക് എന്നെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. ബാക്കി എല്ലാവരും ആരൊക്കെ വ്യക്തികളുണ്ട് അവരെല്ലാവരും, ബിബിന്, ആബിദ്, നമ്മുടെ CEO സാറ്, അവരെല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ്. ഇനിയുള്ള കാലം മുഴുവനും സോയോൻ്റെ സോയോയുടെ അപ്ഗ്രേഡേഷന് വേണ്ടിയിട്ട് ഏതറ്റം വരെ എന്തും ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടും. ഏത് പാതിരാത്രിക്കും സോയോ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പ് തരുന്നു.
നമുക്കറിയാൻ പറ്റും ഒരു ബിസിനസ് വളർത്തണമെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു ടീം, ഒരു കോർ ടീം ഇല്ലെങ്കിൽ ഒരു ബിസിനസ്സും വളരാൻ സാധ്യത വളരെ കുറവാണ്. ഞാൻ പഠിച്ച എൻ്റെ 22 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പഠിച്ചതാണ്. നമുക്ക് നമ്മുടെ കൂടെയുള്ള ആളുകൾ വളരെ കഴിവുള്ള ആളുകളായിരിക്കും, പക്ഷേ ആ കഴിവുകൾ നമ്മൾ കണ്ടെത്തി അവർ എൻകറേജ് ചെയ്ത് അവർ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഒരു ലീഡറെ കഴിവ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ആളുകൾ ഉണ്ടെങ്കിൽ അവർ അടുത്ത ലെവലിലേക്ക് എത്തിക്കണം. അപ്പം എല്ലാവർക്കും എന്താ പറയുക, ഇത്തരത്തിലുള്ള നിങ്ങളുടെ സ്ഥാപനത്തിലെ ആളുകൾ അവരെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാനും വേണ്ടി നിങ്ങൾക്ക് മാക്സിമം അവരെ അവരെ പ്രൊമോട്ട് ചെയ്യുക, അവരെ നമ്മുടെ ടീമിൻ്റെ എല്ലാവരും ഒന്നിച്ച് കൂട്ടുപിടിച്ചിട്ട് അവർ മുന്നോട്ട് കൊണ്ട് ആ കമ്പനി വിജയിക്കും. നാളെ ഞങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ഘട്ടം ഞങ്ങൾ ദുബായിലേക്ക് ഞങ്ങൾ എന്താ പറയുക, ദുബായിലേക്ക് ഞങ്ങളുടെ സ്ഥാപനം വ്യാപിക്കുന്നു, ഈ ടീമുകൾ ദുബായിൽ നാളെ ഉണ്ടാവും ഞാൻ ഉറപ്പ് തരുന്നു. ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഓരോരോ വീഡിയോയിലും നമുക്ക് തീർച്ചയായിട്ടും സോയയുടെ ഓരോരോ ഘട്ടങ്ങളിലും ഓരോരോ വളർച്ചകളും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.